അസലാ വലൈക്കും വാഹമ വാത്തു ബിസ്മിലുറമൻ റഹീം എന്താ എല്ലാവരും പാട് സുഖാണല്ലേ അലഹമദില്ല ഹൈറ് എല്ലാവർക്കും സുഖമായിരിക്കട്ടെട്ടോ ഇൻഷാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം ദുറൂസുൽ ഇഹ്സാനാണ് കഴിഞ്ഞ പാടങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുവിധം വിധം ഭൂരിഭാഗം ആളുകളും അലഹമദില്ല സാറിന് നിങ്ങളെ വർക്കുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അലഹമ്മില്ല അതുപോലെ തന്നെ നിങ്ങളെല്ലാ വിഷയവും എല്ലാ ചാപ്റ്ററുകളും പഠിച്ചിട്ടുള്ളത് തന്നെ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ നമുക്ക് അഹ്ലുബൈത്ത് നബി നബീസല്ലാസല്ല തങ്ങളുടെ കുടുംബത്തെ എങ്ങനെയൊക്കെ സ്നേഹിക്കാം ആരാണവർ അവരെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് നമ്മൾ ഇതുവരെ സ്നേഹിച്ചതുപോലെ തന്നെയാണോ അതോ അല്ലയോ എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യാൻ പോണത് ഇന്ന് ചർച്ച ചെയ്യാൻ പോണത് ഇൻഷാ അല്ല അഹ്ലുബൈത്ത് തങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ബുക്ക് തുറക്കെട്ടോ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ ഹോളിഡേകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ചാപ്റ്റർ ഓപ്പൺ ആക്കുക ഇന്നത്തെ ചാപ്റ്റർ നമുക്ക് സ്നേഹിക്കാം അഹ്ലുൽ ബൈത്തിനെ എന്നാണ് നമുക്ക് സ്നേഹിക്കാം അഹ്ലുൽ ബൈത്തിനെ ചാപ്റ്റർ എട്ടാണ് കേട്ടോ അപ്പോൾ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നിബി തങ്ങളുടെ ഫാമിലിയാണ് നോക്കട്ടോ ആരാണ് അഹലുൽബൈത്ത് എന്നറിയാമോ നമ്മുടെ ചാപ്റ്ററിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് ആരാണ് അഹ്ലുൽ ബൈത്ത് എന്നുള്ളത് നോക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നബി തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കൾ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കൾ നമ്മൾ അതുപോലെ തന്നെയുള്ള നമ്മുടെ ഭാര്യമാർ അതുപോലെ നമ്മുടെ മക്കൾ അവരിലൂടെയെല്ലാം നമ്മുടെ ഫാമിലി ഉണ്ടാവല്ലേ അതുപോലെ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ അതായത് മഹ്മിനുകളായ മീൻസ് വിശ്വാസികളായ ഇസ്ലാം വിശ്വസിച്ചവരായ അടുത്ത കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ച അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹലുൽബൈത്ത് ഇപ്പം തങ്ങളുടെ ക്ലോസ് ഫാമിലി അതായത് ഇസ്ലാം സ്വീകരിക്കുകയും വേണം ഫാമിലി ക്ലോസ് ആവുകയും വേണം അങ്ങനത്തെ ആളുകളാണ് അതുപോലെ സന്താനങ്ങൾ മക്കൾ നബി തങ്ങളുടെ ഭാര്യമാർ ഇവരാണ് അഹലുൽ ബൈത്ത് അപ്പോൾ ഇവരെയും ഇവരുടെ സന്താന പരമ്പരയെയും ബഹുമാനിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് അവരാദരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് കാരണം നബി നിബി സല്ലാഹുല്ലാമ തങ്ങളുടെ ഫാമിലി പരമ്പരയാണ് അതുകൊണ്ട് നബി തങ്ങളെ കാണുന്നത് പോലെ അവരെയും നബി തങ്ങളുടെ പേരമക്കളെ നമ്മൾ പരിഗണിക്കണം ആദരിക്കണം അതാണ് പറയാൻ പോണത് കേട്ടോ നോക്ക് അടുത്ത പാരഗ്രാഫ് നോക്ക് തങ്ങന്മാരെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് നമ്മളിങ്ങനെ കേട്ടുണ്ടാവില്ലേ ഒരുപാട് തങ്ങന്മാരുണ്ടല്ലോ ഈ തങ്ങന്മാരാണ് തങ്ങളുടെ ഫാമിലി അപ്പം അവരെന്തുകൊണ്ടാണ് എല്ലാവരും ബഹുമാനിക്കുന്നത് അവർ അഹലുൽബൈത്ത് ആയതുകൊണ്ടാണ് അവർ അഹലുൽഭൈത്ത് ആയതുകൊണ്ടാണ് അടുത്തതായി അപ്പോൾ നോക്കുക അവരെ നാം അതിരറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അവരെ നാം അതിരറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം നബി നിബി അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായി നിങ്ങൾ എന്നെയും എന്നോടുള്ള സ്നേഹം കാരണമായി എൻ്റെ അഹലുൽ അഹലുൽഭൈത്തിനെയും സ്നേഹിക്കുക അതായത് അള്ളാഹുവിനോ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കാരണത്താൽ നിബിത്തങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നു അപ്പം നിബിത്തങ്ങളെ സ്നേഹിക്കുമ്പോൾ സല്ല അലൈഹി വസ്ലം സ്വലാത്തലാണ് കേട്ടോ നിബിത്തങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കാരണം നമ്മൾ അഹ്ലുൽ അഹലുൽബൈത്തിനെയും സ്നേഹിക്കണമെന്നാണ് നിബിത്തങ്ങള് ഹദീസിലൂടെ നമ്മളോട് പറയുന്നത് അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നിബിത്തങ്ങളെ സ്നേഹിക്കും സ്വാഭാവികം നിബിത്തങ്ങളെ സ്നേഹിക്കുന്നവർ അഹ്ലുൽ അഹലുൽബൈത്തിനെയും സ്നേഹിക്കും അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലേ ഓക്കെ അപ്പോൾ ആരാണ് അഹ്ലുൽ ബൈത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അവരെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അവരെ ഇത്രമാത്രം ആദരിക്കാനും സ്നേഹിക്കപ്പെടാനും കാരണം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലായി ഇൻഷാള്ള നമുക്ക് അടുത്ത പാരാഗ്രാഫ് നോക്കാം ഓക്കെ ഇൻഷാല്ല നോക്കാം ഇനി അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചാൽ എന്തൊക്കെയാണ് ലഭിക്കുക നോക്കുക ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും മരിച്ചു ചെല്ലുമ്പോൾ അവിടുന്ന് വളരെയധികം വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് കരസ്ഥമാകും ലഭ്യമാകും ലഭിക്കും ലിബ്ധങ്ങളെ പറയുകയാണ് സല്ല്ലൈ വസ്ലം നോക്കുക നാളിൽ ഞാനും ഫാത്തിമ ഹസൻ ഹുസൈൻ അലി അലിയല്ലാഹ് വൻഹു എന്നിവരും ഇപ്പോൾ തങ്ങളെ പേരക്കുട്ടികളാണ് കുട്ടികളാണ് ആര് ഹസ്സൻ ഹുസൈൻ അപ്പം തങ്ങളുടെ മകളാണ് ഫാത്തിമ ബേബി ആ എന്നിവരും ഞങ്ങളെ സ്നേഹിച്ചവരും അതായത് അവരെ സ്നേഹിച്ചവരും അവരുടെ പരമ്പരയെ സ്നേഹിച്ചവരും ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് അന്നപാനീയങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കും സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ എന്തെയ്യാം ഭക്ഷണം കഴിക്കാം എല്ലാവരും കൂടി എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടില്ലേ പരലോകത്ത് വെച്ച് നബിയോടൊപ്പം ആഹരിക്കാം ഭക്ഷണം കഴിക്കാം മഹാഭാഗ്യം തന്നെ അല്ലേ ബിസാസിലെ മതങ്ങളെ കൂടെ ഇരുന്നിട്ട് നബി നിബിദ്ധങ്ങളെ ഫാമിലിനെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ള എന്തോ ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ അലഹമില്ല പക്ഷെ അനുഗ്രഹിക്കട്ടെ ഇനി നോക്ക് അവരോട് വെറുപ്പും അനാദരവും കാണിച്ചാലോ നിബിദ്ധങ്ങളെ ഫാമിലിനെ വെറുക്കുക അവരെ ബഹുമാനിക്കാതിരിക്കുക നിന്ദിക്കുക അങ്ങനെ ചെയ്താലോ തൊബറാനി റിപ്പ് തൊബറാനി ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാമാണ് കേട്ടോ തൊബറാനി പേരാണ് തൊബിറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് എന്താണ് നോക്കുക ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വെക്കുകയും ചെയ്യുന്നവരെ ബൈത്തിനോട് വെറുപ്പ് കാണിക്കുക പാടില്ല അങ്ങനെ ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വെക്കുകയും ചിലപ്പോൾ അവർ നല്ല നിലയിലായിരിക്കും അള്ളാഹുനെ അനുഗ്രഹത്തല്ലേ ഇപ്പം ഞങ്ങളുടെ അല്ലേ നല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ അസൂയ വെക്കുക അങ്ങനെ ചെയ്യുന്നവരെ നരകത്തിൽ നിന്നുള്ള ചാട്ടവാറുകൾ കൊണ്ട് നരകത്തിൽ നിന്നുള്ള ചാട്ടവാറുണ്ട് ചാട്ടവാറുണ്ടൊക്കെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ആ ചാട്ടവാറുകൾ കൊണ്ട് ഹഴുതൽ കൗസറിൻ്റെ അരികത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടും നമ്മൾ ദാഹിച്ചവശരായിട്ട് ഹഴുദൽ കൗസറിലേക്ക് വെള്ളം കുടിക്കാൻ വരും അല്ലേ ആ സമയത്ത് നരകത്തിൽ നിന്നുള്ള ചാട്ടവാറുടത്തിട്ട് അടിച്ച് പായിപ്പിക്കുന്നതാണ് ഓടിക്കപ്പെടും കണ്ടോ അരികത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടും ഞാതില്ല പഠിച്ചോങ് കാക്കട്ടെ ഐ മീൻ അപ്പോൾ തങ്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം മനസ്സിലായോ എന്നാലേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ ഓക്കെ ഇൻഷാല് ഇനി നോക്കുകയാണ് നമ്മുടെ വിഭാഗത്തുകളിൽ ആരാധനകളെ ഏറ്റവും മുഖ്യമായതാണ് നിസ്കാരം അല്ലേ നോക്കിയാൽ അടുത്ത പാരഗ്രാഫ് നോക്കിയാൽ അപ്പുറത്തെ പേജിൽ നിസ്കാരങ്ങളിൽ പോലും നബി നബിസ്ലാഹു അലൈവസലല്ലമയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാണല്ലോ ഒന്നാം അല്ലേ നിസ്കാരത്തിൽ പോലും നിബിദ്ധങ്ങളെ എന്താ പറയുക അത്തഹ്യാത്ത് കഴിഞ്ഞാൽ പിന്നെ നിബിദ്ധങ്ങളെ പേരിൽ സ്വലാത്ത് അല്ലേണ്ടേ ആ സ്ലാത്തിൻ്റെ അടി കൂടെ വായല ആലി മുഹമ്മദ് എന്ന് പറയണില്ലേ അതായത് നിബുദ്ധങ്ങളെ കുടുംബത്തിൻ്റെ മേലും നിസ്കാരത്തിൽ വരെ അത് ചൊല്ലാഞ്ഞാൽ നിസ്കാരം ശരിയാവുമോ ഇല്ല നിബുദ്ധങ്ങളെ പേരിലും നിബുദ്ധങ്ങളെ പേരിലും പേരിലെന്ത് ചെയ്യണം ചെലവ് ചെല്ലണം നോക്കുക അതിനാൽ നാം അഹലുൽ ബൈത്തിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അത് മുത്ത് നബി സല്ലാ വസിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിന് എന്താണ് നിബിത്തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ത് നിബുദ്ധങ്ങളുടെ ഫാമിലിനെ സ്നേഹിക്കൽ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ആമീൻ നോക്കാം ഇനി അടിയിൽ ഓർമ്മിക്കാം അഹിബു നീ വ അഹിബു അഹില ബൈത്തി ബിഹബ്ബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ അഹിലബൈത്തിൻ എൻ്റെ കുടുംബക്കാരെ എൻ്റെ സന്താന പരമ്പരയെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അർത്ഥോ ഈ ക്വസ്റ്റ്യൻ ആൻസർ അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വെരി സിംപിളാണ് നമ്മുടെ ചാപ്റ്റർ തന്നെ ഉണ്ട് ആൻസറുകളൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കണ്ടെത്താൻ നോക്കുക ഉത്തരം പറയാം തങ്ങന്മാരെ എല്ലാവരും ആദരിക്കുന്നു കാരണം എന്താണ് നമ്മൾ പഠിച്ചു പറഞ്ഞു കഴിഞ്ഞു രണ്ട് നബിയോടൊപ്പം ഭക്ഷണം കഴിക്കാം ആർക്ക് അതും ചർച്ച ചെയ്തല്ലേ പറഞ്ഞു മൂന്ന് ആരാണ് അഹ്ലുബൈത്ത് ആരാണ് അഹ്ലുബൈത്ത് രണ്ടാമത്തെ പൂരിപ്പിക്കാം അള്ളാഹുവിനോടുള്ള ഡാഷ് സ്നേഹിക്കുക എന്നോടുള്ള ഡാഷ് സ്നേഹിക്കുക അഹബൂനി ഡാഷ് ബിഹുബ്ബി അത് എല്ലാം ഒന്നാണ് അല്ലേ ഒന്ന് ഹദീസ് അറബി ആയിപ്പോയി ബാക്കിയുള്ളത് ആ ഒക്കെ സിമ്പിളാണ് മനസ്സിലായവർക്ക് മനസ്സിലാവും അങ്ങനെ കണ്ടെത്താം കേട്ടോ നമ്മളെ ചാപ്റ്റർ തന്നെ ഉണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അന്വേഷിക്കാനാണ് അന്വേഷിച്ച് കണ്ടെത്താനുള്ളതാണ് നോക്കുക ഒന്നാമത്തത് നിങ്ങളുടെ നാട്ടിൽ അഖിലബൈത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ തങ്ങന്മാർ ആരെങ്കിലും ഉണ്ടോയെന്ന് രണ്ട് കേരളത്തിലെ അറിയപ്പെട്ട സയ്യിദ് കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കുക നിങ്ങൾക്കറിയണേ സഹിത് തങ്ങന്മാരുടെ കുടുംബം ഇപ്പോൾ ഷിഹാബ് ഷിഹാബ് തങ്ങളെ കുടുംബം ഷിഹാബ് എന്ന് പറഞ്ഞാൽ ഫാമിലി പേരാണ് അതുപോലെ ഏതെങ്കിലും അതുപോലെ ജമലുൽ ലൈലി അതുപോലെ ബുഹാരി അതുപോലെയുള്ള തങ്ങന്മാരുടെ കുടുംബങ്ങൾ തയ്യാറാക്കുക രണ്ട് മൂന്ന് തന്നെ മതി കേട്ടോ പിന്നെ മൂന്ന് പാണക്കാട് സാധാത്തുക്കളുടെ ചരിത്രം അന്വേഷിക്കുക അവരുടെ അവരുടെ ചരിത്രം അറിയുമെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് കണ്ടെത്താൻ ശ്രമിക്കെട്ടോ ഓക്കെ ഇൻഷാല്ല അപ്പോൾ തങ്ങന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഇൻഷാല്ല അപ്പോൾ എന്നാൽ സാറ് നിർത്താൻ പോവുകയാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ സാറിന് വേണ്ടിയിട്ട് ദ ചെയ്യണം ഇൻഷാല്ല ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദയ ചെയ്യാം ദുവാ ചെയ്യുമ്പോൾ എന്നെയും എൻ്റെ ഫാമിലിയേയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നിങ്ങൾക്കും ഫാമിലിക്കും വേണ്ടി ഇൻഷാല്ല ഞാൻ ദ ചെയ്യാം ഇൻഷാല്ല നിർത്തുകയാണ് അസാലും വരഹമുല്ലാ താല വാത്തു